കേരളത്തിൽ 19 ദിവസമായി, യുപിയിൽ 5 ദിവസമായി, ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയുമോ 21 ദിവസമാണ് കർണാടകയിൽ. അവിടെ ആരാ ഭരിക്കുന്നത്? BJP. അവിടെ അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ആന്ധ്രാപ്രദേശിലാണ്, അതിനുശേഷം തെലങ്കാനയിലേക്കാണ് പോകുന്നത്. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അല്ല. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് മധ്യപ്രദേശിലേക്കാണ്, അതിനുശേഷം ഞങ്ങൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്, അതിന് രാജസ്ഥാനിലേക്ക് പോകുന്നു, ഹരിയാനയിലേക്ക് പോകുന്നു, ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു. അവിടെയൊക്കെ ആരുടെ? രാജസ്ഥാൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളാണ്. അവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ നടത്തുന്ന സമരം, പത്മജ അങ്ങയുടെ ഈ അഹങ്കാരമുണ്ടല്ലോ, BJPയുടെ അഹങ്കാരം, അഹങ്കാരത്തിന്റെ അഹങ്കാരിയുടെ സംസ്ഥാന നേതാവായ, അഖിലേന്ത്യാ നേതാവായ, അഖിലലോക നേതാവായ നരേന്ദ്രമോദിയുടെ അവസാനം അംഗീകരിക്കുകയാണ്. ഏത് ഹിറ്റ്ലർ ആയാലും നെപ്പോളിയൻ ആയാലും അവർക്കൊക്കെ ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട്. ആ അവസാനം നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടാവാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ഫാസിസം വളരില്ല, വിടരില്ല, ഇവിടെ മതത്വം നിലനിൽക്കും. അതിനുവേണ്ടി കോൺഗ്രസ് മുന്നോട്ട് പോകും. പറഞ്ഞത് BJPക്ക് എന്തിനാണ് അഹങ്കാരം? ഏറ്റവും നല്ല നിലയിൽ ഭരിച്ചത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ 2019 നല്ല മെജോറിറ്റിയോടുകൂടി ഞങ്ങളെ വിജയിപ്പിച്ചത്. ഞങ്ങൾ നൂലിൽ കീഴ്ത്തി ഇറങ്ങി വന്ന ആൾക്കാരൊന്നുമല്ല സാർ ആ രീതിയിലൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഹിറ്റ്ലറും മുസോളിനിയുമായിട്ട് നരേന്ദ്രമോദിജി കമ്പയർ ചെയ്യാൻ താങ്കൾക്ക് മാത്രമേ കഴിയുള്ളൂ. അല്പമെങ്കിലും മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ആരെയാണ് ഇവിടെ കൊന്നിരിക്കുന്നത് സാർ? എന്തൊക്കെയാ സാർ ഈ പറഞ്ഞത്? അതുപോലെ എവിടെയാണ് ഗുജറാത്തിലെ എല്ലാ മനസ്സിന് ചേരാത്ത കാര്യങ്ങളും കേട്ടോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. താങ്കൾക്ക് ചാൻസ് വരും, അപ്പോൾ മാത്രം താങ്കൾ പ്രതികരിക്കാം. സമയം തരും അവതാരകൻ, അപ്പൊ സംസാരിക്കാം, അപ്പൊ കണ്ടിക്കാം കേട്ടോ. ഇപ്പൊ താങ്കൾ പറയുകയുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ആരാണ് തീരുമാനിച്ചത്? താങ്കളുടെ ഗവൺമെന്റ് ആണ്. ഗോഹത്യ നിയമവിരുദ്ധമാക്കിയത് താങ്കളുടെ സർക്കാരാണ്, ഞങ്ങളല്ല. ഞങ്ങൾ എവിടെ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ജനങ്ങൾ കഴിക്കാവൂ? ഞങ്ങൾ എവിടെ പറഞ്ഞു? ചുമ്മാ അങ്ങ് പറഞ്ഞു പോകരുത്. ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് ഫോറത്തിൽ വന്ന് താങ്കൾ പറയുന്ന 100 കള്ളങ്ങൾ അത് സത്യമാകുകയില്ല. അത് താങ്കൾ മനസ്സിലാക്കൂ. മുസോളിനിയും ഹിറ്റ്ലറുമായിട്ട് ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ കമ്പയർ ചെയ്യുന്ന താങ്കളുടെ സത്യസന്ധതയും മാധ്യമത്തെയും ജനങ്ങൾ കമ്പയർ ചെയ്യും. താങ്കൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പറയുന്നത്? ഒരു ചാനലിൽ ഇത്രയും ജനങ്ങൾ കാണുന്ന സീ പോലൊരു ചാനലിൽ വന്ന് ഇങ്ങനെയുള്ള നട്ടാൽ മുളയ്ക്കാത്ത അരിയാഹാരം കഴിക്കുന്ന യാതൊരു വിശ്വസിക്കാത്ത കാര്യങ്ങൾ താങ്കൾക്ക് എങ്ങനെയാണ് പറയുവാനായിട്ട് കഴിയുന്നത്? അതേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ രാജീവ് ഗാന്ധി 4-3 ഭൂരിപക്ഷത്തോടെ വന്നു, അതല്ല നമ്മളുടെ ചർച്ചാ വിഷയം. അതേ അല്ല നമ്മളുടെ ചർച്ചാ വിഷയം. ഇന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളെ കുറിച്ചാണ് നമ്മളുടെ ചർച്ചാ വിഷയം. താങ്കൾ അതിലൊന്നും പറയാനില്ലാത്തതുകൊണ്ടും ഇവിടെ നടക്കുന്ന നാടകങ്ങളെ കുറിച്ചും ആർക്കും തന്നെ പ്രസിഡന്റ് ആവണ്ട എന്നുള്ള അവസ്ഥയെ മറച്ചു വെക്കാൻ വേണ്ടി താങ്കൾ എന്തൊക്കെയോ BJPക്ക് കുറെ കുറ്റം പറഞ്ഞു. BJPക്ക് ഇതെന്താ കാര്യം? നിങ്ങളുടെ ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രസിഡന്റിനെ കുറിച്ച് ഒരു വോട്ട് പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് എന്ത് അഭിപ്രായം ആണുള്ളത്? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. 4-3 ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി സ്വന്തം അമ്മയുടെ മരണത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. എന്നിട്ട് ഒരു അല്ലല്ല ഞാൻ പറയട്ടെ സാർ, കയറി അതിന് തോക്കിലിടക്കി വെടി തോക്കോട് ഞാൻ തന്നേക്കാം. തോക്കോട് താങ്കൾക്ക് തോക്കും മൈക്കും ഒക്കെ ഞാൻ കൈമാറിക്കൊള്ളാം, കാത്തിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം 4-3 ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ നടന്നൊരു വലിയ പൊതുസമ്മേളനത്തിൽ പറയുകയുണ്ടായി, 1 രൂപ ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ലഭിക്കുകയാണെങ്കിൽ 17 പൈസ മാത്രമാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ബാക്കി ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ കോൺട്രാക്ടർമാരുടെയൊക്കെ കയ്യിലേക്ക് പോയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കോൺഗ്രസ് ഭരിച്ചിട്ട് കോൺഗ്രസിന്റെ 4-3 ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ ഹെൽപ്ലെസ് ആണെന്ന് പറയുകയാണ്.